നവകേരള സദസ്സിനിടെയുണ്ടായ വിവാദ രക്ഷാപ്രവർത്തനം വീണ്ടും നിയമസഭയിൽ ഉന്നയിച്ച മുഖ്യമന്ത്രി. പിണറായി വിജയൻ മഹാരാജാവല്ലെന്ന പ്രതിപക്ഷം ആഞ്ഞടിച്ചതോടെ സഭാതലം പ്രതിഷേധത്തിൽ മുങ്ങി. മഹാരാജാവല്ലെന്ന ബോധ്യമുണ്ടെന്നും താൻ ജനങ്ങളുടെ ദാസനാണെന്നും രൂക്ഷ ഭാഷയിൽ മുഖ്യമന്ത്രി പറഞ്ഞു. ഒരിടവേളയ്ക്ക് ശേഷമാണ് മുഖ്യമന്ത്രിയുടെ വിവാദ രക്ഷാപ്രവർത്തന പ്രസ്താവന സഭയെ ചൂടുപിടിപ്പിക്കുന്നത്. അടിയന്തര പ്രമേയ ചർച്ചയ്ക്കിടെയായിരുന്നു മുഖ്യമന്ത്രി രക്ഷാപ്രവർത്തനം എടുത്തു പ്രയോഗിച്ചത്. സർ, ഞങ്ങളുടെ വാഹനത്തിന് മുന്നിലേക്ക് ഈ ആളുകൾ ചാടി വീഴുകയാണ്. ആ ചാടി വീഴുന്നവരെ പിടിച്ചു മാറ്റുന്നു. ആ പിടിച്ചു മാറ്റുന്നത് യഥാർത്ഥത്തിൽ അവരുടെ ദേഹത്ത് തട്ടാതിരിക്കാൻ വേണ്ടിയുള്ളതല്ലേ? അതല്ലേ ഞാൻ പറഞ്ഞത്. അതെങ്ങനെ കുറ്റകരമാവും? ഞാൻ കണ്ട വസ്തുത പറയാൻ ഞാൻ ബാധ്യസ്ഥനല്ലേ? മുഖ്യമന്ത്രിയുടെ ഈ പ്രസ്താവന പ്രതിപക്ഷത്തെ ചൊടിപ്പിച്ചു. മഹാരാജാവെന്ന തോന്നൽ പിണറായിക്ക് വേണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു. ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ പ്രസ്താവന അങ്ങയുടെ സ്ഥാനത്തിന് നേരത്താണ്. അങ്ങ് നവകേരള സദസ്സിനെ കുറിച്ച് പറഞ്ഞു. നവകേരള സദസ്സ്, നിങ്ങൾക്ക് ആ നവകേരള സദസ്സ് യാത്ര ചെയ്തപ്പോ നിങ്ങൾക്ക് തോന്നി, നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രിയാണ് ജനങ്ങൾ തെരഞ്ഞെടുത്ത്, നിങ്ങൾക്ക് തോന്നി നിങ്ങൾ മഹാരാജാവാണെന്ന് തോന്നി. നിങ്ങളോട് ഞങ്ങൾ പറയുന്നു, നിങ്ങൾ മഹാരാജാവല്ല, പ്ലീസ് പ്ലീസ്, നിങ്ങൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാ. രൂക്ഷ ഭാഷയിൽ മറുപടിയുമായി മുഖ്യമന്ത്രി രംഗത്തെത്തി. സർ, ഞാൻ മഹാരാജാവൊന്നുമല്ല, ഞാൻ ജനങ്ങളുടെ ദാസനാണ്. എല്ലാ കാലത്തും ജനങ്ങളോടൊപ്പമാണ്, ജനങ്ങളുടെ കൂടെയാണ് നിൽക്കുന്നത്. ജനങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യും, ജനങ്ങൾക്ക് വേണ്ടിയാണ്, ജനങ്ങളുടെ കൂടെയാണ്, ജനങ്ങളുടെ ദാസനാണ്. പിന്നാലെ ഭരണ പ്രതിപക്ഷാംഗങ്ങൾ സഭയ്ക്കകത്ത് നേർക്കുനേർ പോർവിളി മുഴക്കി. നടുത്തളത്തിൽ ഇറങ്ങിയായിരുന്നു പ്രതിപക്ഷ പ്രതിഷേധം. ഭരണപക്ഷവും സീറ്റുകൾ വിട്ടിറങ്ങിയതോടെ സഭാതലം പ്രതിഷേധത്തിൽ മുങ്ങി. ജനം തിരുവനന്തപുരം.